ഹലോ, നമസ്കാരം. റോസസ് ടേസ്റ്റിയോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു മധുരമായിട്ടാണ് വന്നിരിക്കുന്നത്. ജിലേബി ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറവാണ്. എല്ലാവർക്കും തന്നെ ജിലേബി ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ജിലേബി നമ്മൾ സാധാരണ ബേക്കറികളിൽ നിന്നാണ് വാങ്ങാറുള്ളത്. പക്ഷേ ഇത് വളരെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മളുടെ വീട്ടിൽ ദോശ ഇഡ്ഡലിയും കഴിക്കാത്ത മലയാളി ഉണ്ടാവില്ല. മിക്ക ദിവസങ്ങളിലും തന്നെ ദോശ ഇഡ്ഡലി ആയിരിക്കും അല്ലേ. അപ്പം ആ ബാറ്റർ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിച്ചം വന്ന ദോശമാവാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ നമുക്ക് ദോശയായിരുന്നു, അപ്പോൾ അതിൻ്റെ മിച്ചം വന്ന മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ മാവാണിത്. അപ്പം ആ മാവ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ദോശമാവെന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, അത്യാവശ്യം കുറച്ച് ലൂസായിരിക്കും ഇഡ്ഡലി ബാറ്ററിനേക്കാളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് തിക്ക് കൺസിസ്റ്റൻസി ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അളന്നെടുക്കുന്നുണ്ട് ഒരു കപ്പിൽ. ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ ആദ്യം അളന്നിരിക്കുന്നത്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ രണ്ട് കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മെഷറിംഗ് കപ്പ് അറിയാമല്ലോ, 240 ml മെഷറിംഗ് കപ്പാണ്. അപ്പോൾ രണ്ട് കപ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതിയാവും. അപ്പം രണ്ട് കപ്പ് മാവിന് ഞാൻ അര കപ്പ് മൈദ, ഓൾ പർപ്പസ് ഫ്ലോർ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർക്കാവുന്നതാണ്, കുഴപ്പമില്ല. ഇനി അതിലേക്ക് കുറച്ച് കളറിൻ്റെ പൗഡർ, ഞാൻ മഞ്ഞ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഓറഞ്ച് കളർ കിട്ടിയില്ല. എനിക്ക് ഓറഞ്ച് കളറിലെ ജിലേബിയാണ് കൂടുതൽ കാണാനൊക്കെ ഇഷ്ടം. പിന്നെ എനിക്ക് കിട്ടാതിരുന്നത് കൊണ്ടാണ് ഞാൻ മഞ്ഞ ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കളർ ഓപ്ഷണലാണ്, കളറില്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ജിലേബി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ. അതുകൊണ്ട് കളറ് ചേർത്തുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു കൺസിസ്റ്റൻസി, കണ്ടില്ലേ നല്ല കട്ടിയായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ. നമുക്ക് ഈ ഷുഗർ സിറപ്പിലാണ് നമ്മുടെ ജിലേബി മുങ്ങിക്കിടക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ഏലക്കായ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ജിലേബിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ ഷുഗർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരമുറി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നാരങ്ങാനീര് ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും വരും. നാരങ്ങാനീരിൻ്റെയും ആ ഒരു ഏലക്കയുടെ ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ ജിലേബിക്ക് വരും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റായി വരണം. ഇതിപ്പോൾ മെൽറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്നൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് വരണം. ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കണം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. ഒരുപാട് അങ്ങ് സ്റ്റിക്കി ആവേണ്ട, ചെറുതായിട്ടൊരു പശുപശുപ്പ് വന്നാൽ മതിയാവും. വേണ്ടത് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ജിലേബി ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒരുപാട് ചൂടാകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് ഇതേപോലെ ചുറ്റിച്ച് ചുറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ നമ്മുടെ കെച്ചപ്പില്ലേ, നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ്, അത് തീർന്ന ഒരു ബോട്ടിലിലേക്കാണ് നമ്മുടെ ബാറ്റർ ഒഴിച്ചിരിക്കുന്നത്. അതാവുമ്പോൾ കുറച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഞാൻ പൈപ്പിംഗ് ബാഗിൽ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് പൈപ്പിംഗ് ബാഗിൽ കറക്റ്റായിട്ട് വന്നില്ല. അപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ഇതേപോലെ കെച്ചപ്പിൻ്റെയൊക്കെ ഒഴിഞ്ഞ കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്താൽ മതിയാവും കേട്ടോ. അതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവണം. ചെറുത് ഇങ്ങനെ സോഫ്റ്റായിട്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നിന്ന് എടുക്കരുത്. കുറച്ച് കട്ടി ആയതിന് ശേഷം, നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം തന്നെയാണ് ഇതിനകത്ത് നിന്ന് എടുക്കേണ്ടത്. പക്ഷേ കളർ ചേഞ്ച് ആവുകയും ചെയ്യരുത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക. ശ്രദ്ധിക്കണം, അത് കളർ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജിലേബിക്ക് കളർ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം മാത്രം ഇതിനകത്ത് നിന്ന് വാങ്ങിയെടുക്കുക. ഇതിപ്പോൾ ഇതിനകത്ത് നിന്ന് വാങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ടാണ് നമുക്ക് അടുത്തത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ തവണ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഷേപ്പൊന്നും കറക്റ്റ് ആവാതെ വരും കേട്ടോ. പക്ഷേ 1-2 തവണ ചുറ്റിച്ച് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ഷേപ്പിൽ വന്നോളും. ഞാനിപ്പോൾ ഇത് 1-2 തവണ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ ഇതേപോലെ. ഇനിയിപ്പോൾ 2-ാമത് ഇങ്ങനൊരു ചുറ്റൽ നിങ്ങൾക്ക് ചുറ്റിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ റൗണ്ടാക്കി ചെയ്താലും മതി. നമ്മുടെ നാട്ടിലെ ബേക്കറികളിലൊക്കെയാണ് ഈ 2-ാമത്തെ ഒരു ചുറ്റിപ്പുള്ളത്. ഇപ്പോൾ നോർത്ത് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചുമ്മാ റൗണ്ട് റൗണ്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിലെ ബേക്കറിയിൽ ഇതിങ്ങനെ ആ ഗ്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഷ്ടമാണ്, നമ്മുടെ വീട്ടിൽ കഴിക്കാനാണ്. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നു. ഇതേപോലെ ഒരു കെച്ചപ്പിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി കെച്ചപ്പിൻ്റെ തന്നെ ബോട്ടിലാവണം എന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഹോളുള്ള ഏത് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളുടെ ഇത് ലാസ്റ്റ് ഇതായിരുന്നു. അപ്പം ഇതെല്ലാം ഉണ്ടാക്കി ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പിൽ ഞാനൊരു 10-15 മിനിറ്റ് ഇട്ടതിന് ശേഷമാണ് മാറ്റുന്നത്. അപ്പോൾ നന്നായിട്ട് ആ ഷുഗറൊക്കെ അബ്സോർബ് ആവും. അബ്സോർബ് ആയി കഴിയുമ്പോഴാണ് ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരിക. നമ്മൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ വായിലേക്ക് ഇങ്ങനെ ഊർന്ന് വരുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇൻസ്റ്റൻ്റായിട്ട് വളരെ പെട്ടെന്ന് ഒരു ദോശ ബാറ്റർ ഉണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും തയ്യാറാക്കി നോക്കുക. അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.